എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള റൈറ്റ് ആയി സാറ്റിൻ കോട്ടൺ എന്ന് പറയുന്നത്. സാറ്റിൻ കോട്ടണിൽ മൂന്ന് ഡിഫറെൻറ്റ് പ്രിൻറ്റിൽ വന്നിട്ടുള്ള സെറ്റും പിന്നെ ഒരു രണ്ട് ഡിഫറെൻറ്റ് പാറ്റേണും കൂടെ ഇന്ന് കാണിക്കുന്നത്. ബുക്കിംഗ്സ് സൈറ്റ് ചെയ്യുക, www.glitzindia.com ആണ് സൈറ്റ് ഐ ഡി. സൈറ്റ് ബുക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, ലിങ്കിൽ ക്ലിക്ക് ചെയ്താലും നിങ്ങൾക്ക് സൈറ്റിലെത്താൻ പറ്റും. ഫോർ ദി വ്യൂവേഴ്സ് ഔട്ട്സൈഡ് കേരള, ഇഫ് യു ലൈക്ക് ടു ബുക്ക് എനി ഓഫ് ദീസ് കളക്ഷൻസ്, പ്ലീസ് ലോഗ് ഓൺ ടു അവർ സൈറ്റ്, ദറ്റ് ഇസ് www.glitzindia.in ആൻഡ് ബുക്ക് ത്രൂ ദ സൈറ്റ് ഇറ്റ്സെൽഫ്. അപ്പോൾ ഫസ്റ്റ് വൺ വരുന്നത് കണ്ടോ, ഫ്ലോറൽ പ്രിൻറ്റഡ് സാറ്റിൻ കോട്ടൺ ആണ്. ഭയങ്കര സോഫ്റ്റ് ആണ്, നല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ. 1150 റേഞ്ചിലാണ് വരുന്നത്. ദുപ്പട്ട നല്ല സോഫ്റ്റ് ഫിനിഷുള്ള ഷിഫോൺ ദുപ്പട്ട, നല്ല കളേഴ്സും ഭയങ്കര ലൈറ്റ് കളേഴ്സ്, നല്ല ഭംഗിയുള്ള കളറാണ്. ഫസ്റ്റ് വൺ ദാ ഇങ്ങനെ വരിക. 1150 ആണ് റേറ്റ്. നെക്സ്റ്റ് കളർ പിങ്ക് തന്നെ. പിങ്കിൻ്റെ തന്നെ ഒരു കുറച്ച് ഡാർക്ക് ടോൺ എന്ന് പറയാം. നല്ല രസമുള്ളൊരു കോമ്പിനേഷൻ ദുപ്പട്ടതാണ്. ഇതുപോലെ പ്ലെയിൻ ഷിഫോൺ ദുപ്പട്ട ആൻഡ് ബോട്ടം വന്നിരിക്കുന്ന സെയിം ടോണാണ്. നെക്സ്റ്റ് കളർ ഇതുപോലെ ഒരു അക്വാ ബ്ലൂ ഷെയ്ഡ് എന്ന് പറയാം. യോക്ക് സിമ്പിളായിട്ടുള്ള ഒരു പാച്ച് അറ്റാച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് റിമൂവ് ചെയ്യണമെങ്കിൽ റിമൂവ് ചെയ്യാം, അല്ല നെക്കിൽ തന്നെ വെച്ചിട്ട് എന്തെങ്കിലും നെക്ക് സിമ്പിൾ നെക്ക് എടുത്താൽ മതി. ദുപ്പട്ടത്തെ ഇതുപോലെ ആൻഡ് ബോട്ടം വന്നേക്കുന്നത് ഇങ്ങനെ. റെഗുലർ യൂസിനും ബെസ്റ്റ് ആയിട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് ഇവിടുന്ന് സ്റ്റിച്ച് ചെയ്ത് തയ്ക്കണം എന്നാണെങ്കിൽ കസ്റ്റമർ നോട്ടിൽ സ്റ്റിച്ചിങ് നീഡഡ് മെൻഷൻ ചെയ്താൽ മതി. ഇതൊരു എക്കോബ ഫാബ്രിക്കാണ് ഫ്രണ്ട് പോർഷനിൽ വെച്ചേക്കുന്നത്. ബാക്കിൽ പ്ലെയിനായിട്ടോ നല്ല പ്യുവർ കോട്ടൺ ആണ്. 1280 റേഞ്ച്, നല്ല ജെറ്റ് ബ്ലാക്ക് കളറാണ് വന്നേക്കുന്നത്. യോക്കൊരു ക്രോസ് സ്റ്റിച്ച് കൊടുത്തിട്ട് നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ദുപ്പട്ട നല്ല ലെങ്ത്തും വിടുത്തുമുള്ള പ്യുവർ കോട്ടൺ ഫാബ്രിക്കിലുള്ള ദുപ്പട്ട ആൻഡ് ബോട്ടം പ്രിൻറ്റഡ് ആണ് ഇങ്ങനെ വരുക. നല്ലൊരു ഡിഫറെൻറ്റ് ലുക്കിൽ വേറെയും പറ്റിയൊരു സെറ്റാണ്. നെക്സ്റ്റ് വൺ വരുന്നത് ബ്ലാക്കിൽ തന്നെ. യോക്ക് മാത്രം ഡിഫറെൻ്റ് ആണ്, യെല്ലോ ഷെയ്ഡ് ദുപ്പട്ടതാ. ഇതുപോലെ ബ്യൂട്ടിഫുൾ ദുപ്പട്ട ആൻഡ് ബോട്ടം പ്രിൻറ്റഡ് ആണ് വന്നിരിക്കുന്നത്. സ്ട്രെയിറ്റ് പാൻ്റായിട്ട് തയ്ച്ചു കഴിഞ്ഞാൽ നല്ല ഡ്രസ്സാണ്. 1280 ആണ് റേറ്റ് വരിക. പീച്ച് ആണ് നെക്സ്റ്റ് ഷെയ്ഡ് വന്നേക്കുന്നത്. ഇന്ന പോർഷനിൽ ചെറിയ പ്രിൻറ്റും ബോർഡേഴ്സും നല്ലൊരു ഫ്ലോറൽ പ്രിൻറ്റും വന്നേക്കുന്നത്. ബോട്ടം ആയത് പോലെ വരും. ആൻഡ് നെക്സ്റ്റ് വൺ ബ്ലാക്കിൽ ബ്ലൂ ഷെയ്ഡാണ് വന്നേക്കുന്നത്. ദുപ്പട്ട വന്നേക്കുന്നത് നല്ല ലൈറ്റ് ബ്ലൂ, നല്ല കോമ്പിനേഷനാണ് എല്ലാത്തിനും. ബോട്ടം പ്രിൻറ്റഡ്. നെക്സ്റ്റ് പാറ്റേൺ വരുന്നത് ബ്ലാക്കിൽ തന്നെ, കലംകാരി അറ്റാച്ച് ചെയ്തിട്ടുള്ള പാറ്റേണാണ്. 1450 റേറ്റ്. നല്ലൊരു ലിനൻ ഫീലുള്ള ഫാബ്രിക്കാണ്, നല്ല സോഫ്റ്റാണ്. ദുപ്പട്ടയാണ് ഇതിൻ്റെ ഒരു അട്രാക്ഷൻ. ദാ ഇതുപോലെ നല്ല രസമുള്ള ദുപ്പട്ട, ബ്ലാക്കിൻ്റെ കൂടെ ഈ കലംകാരി പ്രിൻറ്റ് നന്നായിട്ട് മാച്ചാവും. ഇതുപോലെ ഇതിൻ്റെ തന്നെ റെഡ്. 1450 റേഞ്ചാണ് കേട്ടോ. യോക്കൊരു സിമ്പിൾ യോക്ക് കൊടുത്തിട്ട് ബ്യൂട്ടിഫുൾ ദുപ്പട്ട ആൻഡ് ബോട്ടം വന്നേക്കുന്നത് ഇങ്ങനെ. അപ്പം ഇതാണ് കളക്ഷൻസ്. ഇതിൽ ഏതെങ്കിലും വേണമെന്നാണെങ്കിൽ സൈറ്റ് ബുക്ക് ചെയ്യുക. താങ്ക് യു സോ മച്ച് സീനി ഫോർ ദ വീഡിയോ. നമ്മുടെ സൈറ്റ് ബുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ഞാൻ ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ച് സൈറ്റ് എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞുതരാം. അതുപോലെ തന്നെ നിങ്ങൾ ബുക്ക് ചെയ്താൽ മതി. നമ്മുടെ സൈറ്റിൽ ബുക്ക് ചെയ്യാനായിട്ട് വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ ഡിസൈൻ ചെയ്തേക്കുന്നത്, സൈറ്റ് ഐ ഡി എന്ന് പറഞ്ഞാൽ www.glitzindia.in ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് മുതൽ തുടങ്ങാം. നിങ്ങളിപ്പോൾ യൂട്യൂബിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ യൂട്യൂബിൽ ഓരോ വീഡിയോയുടെയും താഴത്തായിട്ട് ഷോർട്സ് അല്ല ഡീറ്റെയിൽഡ് വീഡിയോയിൽ താഴത്തായിട്ട് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ലിങ്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുർത്തിയിലാണെങ്കിൽ ഓരോ കുർത്തീസിനും ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. ആ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അതിന് മുമ്പ് തന്നെ ഫസ്റ്റ് നമ്മളൊരു ന്യൂ അറൈവൽസിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. അതൊരു ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് സ്ക്രീനിലിവിടെ കാണിക്കുന്നുണ്ടാവും, നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. ആ ഒരു ലിങ്കിൽ യൂട്യൂബിലെ കാണുന്നെങ്കിൽ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കറക്റ്റ് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിലേക്ക് എത്തും. അതിലെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ സെയിം കുർത്തീസാണ് എടുക്കുന്നതെങ്കിൽ കുർത്തീസിൻ്റെ സൈസസ് താഴെ കാണിക്കുന്നുണ്ടാവും. 38, 40, 42 അങ്ങനെ കാണിക്കുന്നുണ്ടാവും. ആ കുർത്തിയുടെ സൈസ് സെലക്ട് ചെയ്യാതെ നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റില്ല. കുർത്തിയുടെ സൈസ് സെലക്ട് ചെയ്യുക. 38 ആണ് സെലക്ട് ചെയ്യുന്നത്, 38 സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ആഡ് ടു കാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ അവിടുന്ന് തന്നെ നിങ്ങൾക്ക് ബൈ നൗ ചെയ്യാവുന്നതാണ്. ആഡ് ടു കാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത ഒരു പേജിലേക്ക് എത്തും. അവിടെ നിങ്ങൾ അഡ്രസ്സൊക്കെ അടിച്ചു കൊടുക്കുക. മൂന്ന് ഓപ്ഷൻസാണ് നമുക്ക് ഉള്ളത്. പിന്നെ കൊറിയറിന് ഉള്ളത് DTDC, പോസ്റ്റൽ, പിന്നെ കളക്ട് ഫ്രം സ്റ്റോറും ഉണ്ട്. DTDC ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്യാം. പോസ്റ്റൽ ആണെങ്കിൽ പോസ്റ്റൽ സെലക്ട് ചെയ്യാം. കളക്ട് ഫ്രം സ്റ്റോർ ആണെങ്കിൽ കളക്ട് ഫ്രം സ്റ്റോർ ചെയ്യാം. കളക്ട് ഫ്രം സ്റ്റോർ ഓപ്ഷൻ അറിയാമല്ലോ നിങ്ങൾക്ക്, ഇവിടെ വന്ന് ഡയറക്റ്റ് നിങ്ങൾ എടുക്കേണ്ടി വരും. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പ്ലേസ് ഓർഡർ കൊടുക്കുക. പ്ലേസ് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ഓപ്ഷനിലേക്ക് പോകും. അതിൽ ഗൂഗിൾ പേ, ക്രെഡിറ്റ് പേയ്മെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ കാർഡ് എല്ലാം ഉണ്ടാവും.
ഫോർ എക്സാമ്പിൾ ഗൂഗിൾ പേ ആണെങ്കിൽ ഗൂഗിൾ പേ ക്ലിക്ക് ചെയ്യുക. ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വെരിഫിക്കേഷൻ കോഡ് ഗൂഗിൾ പേയിലേക്ക് പോകുന്നുണ്ടാവും, അതൊന്ന് കൺഫേം ചെയ്ത് കൊടുക്കുക. യു പി ഐ ഐ ഡി ചോദിക്കുന്നുണ്ടാവും, ഗൂഗിൾ പേയിൽ നിങ്ങളുടെ യു പി ഐ ഐ ഡി ഉണ്ടല്ലോ, അതെടുത്തിട്ട് ഇതിലേക്ക് കൊടുക്കുക. പിന്നെ നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ ഗൂഗിൾ പേയിൽ ചെയ്യില്ലേ, അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്താൻ പറ്റും. പിന്നെ ന്യൂ അറൈവൽസിലാണ് ക്ലിക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞത് ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുമ്പോഴാണ്. ന്യൂ അറൈവൽസിലാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സിൻ്റെ ലിസ്റ്റ് നിങ്ങൾക്ക് താഴെ ഇങ്ങനെ കാണുന്നുണ്ടാവും. അതിലേതാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അത് സെലക്ട് ചെയ്യുക, എന്നിട്ട് ബൈ നൗ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് രണ്ട് പ്രൊഡക്റ്റ് ബുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പ്രൊഡക്റ്റ് നിങ്ങൾ ആഡ് ടു കാർട്ട് ചെയ്യുക, നെക്സ്റ്റ് പ്രൊഡക്റ്റ് സെലക്ട് ചെയ്തിട്ട് അതും ആഡ് ടു കാർട്ട് ചെയ്തിട്ട് പിന്നെ പ്ലേസ് ഓർഡർ കൊടുത്ത് അതിലേക്ക് പോവുക. പിന്നെ ഇപ്പോൾ നിങ്ങളല്ലാതെ ബ്രൗസറിൽ www.glitzindia.in സെർച്ച് ചെയ്തിട്ടാണ് കയറുന്നതെങ്കിൽ സൈറ്റിലായിരിക്കും, ഹോം പേജിലായിരിക്കും നിങ്ങളെത്തുക. അതിൽ ത്രീ ലൈൻസ് മുകളിൽ കൊടുത്തിട്ടുണ്ടാകും, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹോം പേജ് ന്യൂ അറൈവൽ കാറ്റഗറി ഓരോന്നിങ്ങനെ കാണിക്കുന്നുണ്ടാവും. അതിൽ ന്യൂ അറൈവൽസ് ക്ലിക്ക് ചെയ്താൽ റീസെൻ്റ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് അവൈലബിൾ പ്രൊഡക്ട്സിൻ്റെ ലിസ്റ്റ് കാണും. സീമോർ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും താഴത്തേക്ക് പ്രൊഡക്ട്സ് കാണും, അതിലേതാണോ നിങ്ങൾക്ക് വേണ്ടത് അത് ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. ഞാനിപ്പോൾ പറഞ്ഞ പ്രോസസ്സിൽ തന്നെ ഓരോന്ന് സെലക്ട് ചെയ്ത് നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് ബുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇപ്പം യൂട്യൂബിലായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ കൺവീനിയൻറ്റ്, കാരണം കറക്റ്റായിട്ട് ആ ലിങ്ക് വർക്ക് ചെയ്യും. ഫേസ്ബുക്കിലാണെങ്കിലും ലിങ്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്, മുകളിൽ തന്നെ ലിങ്ക് ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്താൽ കറക്റ്റ് സൈറ്റിലെത്തും. ഇങ്ങനെ തന്നെ ഫോളോ ചെയ്ത് ബുക്ക് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിലാണ് കാണുന്നതെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ബയോയിൽ പോയിട്ട് ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ബയോയിൽ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ സെയിം ഹോം പേജിലായിരിക്കും വരിക. അവിടെ നിന്ന് നിങ്ങൾക്ക് ന്യൂ അറൈവൽസ് വേണം എന്നാണെങ്കിൽ ആ ത്രീ ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക, ന്യൂ അറൈവൽസിൽ നോക്കുക, ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് എടുത്തിട്ട് അത് ഡയറക്റ്റ് അവിടുന്ന് ബുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ കാറ്റഗറി വൈസ് അല്ലാതെ നിങ്ങൾക്ക് ഓരോ പ്രൊഡക്റ്റ് വൈസ് കിട്ടണമെങ്കിൽ അങ്ങനെയും പർച്ചേസ് ചെയ്യാം. ഇപ്പോൾ സാരി ആണെങ്കിൽ സാരി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാരിയുടെ അണ്ടറിലുള്ള കോട്ടൺ ടെസർ അങ്ങനെ കാറ്റഗറീസ് കിട്ടും. ഇപ്പോൾ ടെസറാണ് വേണ്ടതെങ്കിൽ ടെസറിൽ ക്ലിക്ക് ചെയ്താൽ ടെസർ സാരീസ് അവൈലബിൾ ആയിട്ടുള്ളത് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റും. അങ്ങനെ സിമ്പിളായിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മുടെ സപ്പോർട്ട് മെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ ആ മെയിൽ ഐ ഡിയിലേക്ക് മെയിൽ ചെയ്യാം, അല്ലെങ്കിൽ സപ്പോർട്ട് നമ്മുടെ സർവീസ് കസ്റ്റമർ സർവീസ് നമ്പേഴ്സ് ഉണ്ട്, ആ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്ത് തരും എങ്ങനെ ബുക്ക് ചെയ്യണം എന്നുണ്ടെന്ന്. എന്തെങ്കിലും നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ നിങ്ങൾക്ക് ചോദിക്കാം, അല്ലെങ്കിൽ ഈ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്യാം. നമ്പേഴ്സ് ഞാൻ ഓൾറെഡി ഇതിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. താങ്ക് യു സോ മച്ച്.